Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wal 'aqibatu lil muttaqin was salatu was salamu ala sayyidil mursalin wa ali kullin was sahabati ajma'in. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يدوم سنهم نرنم ريبطا കൂട്ടുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ വേദിയിൽ നമ്മൾ ഒത്തുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന പ്രവർത്തനമാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗ ലോകത്ത് മഹാന്മാരുടെ ചാരത്ത് സന്തോഷപൂർവ്വം നമ്മെല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളും മറ്റു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഫത്ഹിൻ്റെയും ശിഫായുടെയും ബാബുകൾ തുറന്നു തരട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിൻ്റെ 90-ാമത് ആയത്താണ് നേരത്തെ ഊതി വച്ചത്. ഈ ആയത്ത് മനപ്പാടമില്ലാത്ത ഒരാളും ഈ സദസ്സിലില്ല. നമ്മളൊക്കെ ജുമുഅക്ക് പോകാൻ തുടങ്ങിയ കാലം മുതൽ നേരത്തെ പള്ളിയിലെത്തുന്നവരാണ് നമ്മൾ. ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. രണ്ടു റക്അത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്താണ് രണ്ട് ഖുതുബ എന്ന് സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ തുടങ്ങുന്നതിന് മുമ്പുള്ള അനൗൺസ്മെന്റിൽ പറയാറുണ്ട്.
ആശറുൽ മുസ്ലിമീന റഹിമകുമുല്ലാ എന്ന ആ ഒരു അനൗൺസ്, അതിൽ സാധാരണ പറയുന്നതാണ് രണ്ട് ഖുതുബ എന്നുള്ളത് രണ്ട് നിസ്കാരത്തിൻ്റെ രണ്ടരക്കഴത്ത് നിസ്കാരത്തിൻ്റെ സ്ഥാനത്താണ്. അത് മനസ്സിലാക്കിയ എല്ലാവരും നേരത്തെ പള്ളിയിലെത്തും, ഖുതുബ കേൾക്കും. പ്രത്യേകിച്ച് ലോകത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഏതൊക്കെ മസ്ജിദുകൾ ഖുതുബകൾ എവിടൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ രണ്ടാമത്തെ ഖുതുബ കഴിഞ്ഞ് ഖതീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയം ഒരു വാരാന്ത്യ ഉപദേശം നടത്താറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ആ ഉപദേശം നമ്മൾ കേൾക്കുന്നവരാണ്. പ്രത്യേകമൊന്ന് വിളിച്ച് ഈ ഒരു ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളിൽ നിന്ന് ഖതീബുമാര് വിളിച്ച് പറയാറുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന്റെ പശ്ചാത്തലം വളരെ വ്യക്തമായി കിതാബുകളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇതേതെങ്കിലും ഒരു ഉസ്താദിന് തോന്നിയപ്പോ കടത്തി കൂട്ടിയതൊന്നും അല്ല. പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പരിശുദ്ധമായ തഫ്സീറിൽ ഈ ഒരു ആയത്തിന്റെ ഹിസ്റ്ററി, പ്രത്യേകം ഖുതുബകളിൽ കടന്നുകൂടാനുണ്ടായ കാരണവും അതെല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ പള്ളി മെമ്പറുകളിലും ഈ ഒരു ഉപദേശം അവസാനമായി ഖതീബുമാരെ നടത്താനുള്ള കാരണം? കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഓരോ വെള്ളിയാഴ്ചകളിലും വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങൾ മുസ്ലിം ഉമ്മത്തിനു നൽകിയതിനു ശേഷം എല്ലാം കഴിഞ്ഞ് താഴോട്ടിറങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്താനുള്ള കാരണം എന്താ? മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബി വര്യനാണ്. ആ മഹാത്മാവ് പറയുന്നത് കാണാം, ഈ ആയത്ത് ഒരു ചില്ലറ ആയത്തല്ല. ഇന്നൊരു വെള്ളിയാഴ്ച, ഇന്ന് ഉച്ചക്ക് നമ്മൾ ഖുതുബ കേൾക്കുമ്പോൾ അറിയാതെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഈ ഉപദേശമൊക്കെ നമ്മുടെ കൽബിൽ തട്ടണം. അള്ളാഹു തൗഫീക് തരട്ടെ. മഹാനവറുകൾ പറയാണ്, ഇന്ന അജ്മഅ ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്ത് ഏതാണത്? ആ ആയത്തിന്റെ പ്രത്യേകത അജ്മഅ ആയത്തിൻ ഫിൽ ഖുർആനി അൽ ഖൈറു വശ്ശർ ലിഖൈരി വശ്ശരി, ഖൈറും ഷർറും എല്ലാം ഒത്തൊരുമിച്ച് അല്ലാഹു തആല പ്രഖ്യാപനം നടത്തിയ, വിശദീകരിച്ചു തന്ന, എല്ലാം ഒരുമിച്ച് കൂട്ടിയ ഒരു ആയത്ത് ഹാദിഹിൽ ആയ ഈ ആയത്താണ് എന്ന് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനേക്കൊക്കെ സൂചന നൽകുന്നുണ്ട്, ഷർറായ കാര്യങ്ങളൊക്കെ ഏതൊക്കെയുണ്ടോ അതിലേക്കും സൂചന നൽകുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ സമ്മേളിപ്പിച്ച് പറയാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് നേരത്തെ നമ്മൾ ഓതി വെച്ച ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകരി വൽ ബഗി യഇദുക്കും ലഅല്ലകും തദക്കറൂൻ എന്ന ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് പ്രകാശിപ്പിച്ചു തരട്ടെ. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് എല്ലാ ഉലമാക്കളും ഈ ഒരു ആയത്തിനെ അവസാന ഉപദേശമാക്കിയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം.
എല്ലാം പറഞ്ഞു അവസാനം പോരുന്ന സമയത്ത് ഖൈറാത്തുകളിലേക്ക് ഉമ്മത്തിനെ തെളിച്ചുകൊണ്ട് പോകണം, ഷെറുകളെ തൊട്ട് തടഞ്ഞു നിർത്തണം. ഇതിലേക്കുള്ളൊരു മൊത്തം സൂചന നൽകാനാണ് ഈ ആയത്തിനെ അവസാനത്തെ ഉപദേശമാക്കി തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇതെന്നു മുതൽ തുടങ്ങിയതാ? ഈ ആയത്ത് ഖുതുബകളുടെ അവസാനത്തിൽ കൊണ്ടുവരാൻ തുടങ്ങിയ കാലം ഇന്ന് മുതലാണ്. മഹാന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ആ മഹാത്മാവിന്റെ കാലം മുതലാണ് ഇന്നേ വരെ മുടങ്ങാത്ത ഒരു ഉപദേശമായി ഖുതുബകളുടെ അവസാനത്തിൽ ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ പഴയ കാലം മുതലേ നേരത്തെ തുടങ്ങി വെച്ച് ഇന്നും മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപദേശമാണ് ഈ ആയത്തിലുള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാര് ഈ ആയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ ഈ ആയത്ത് എന്തുകൊണ്ടും ഒരു മുസ്ലിമായ മനുഷ്യന് എന്നും കേൾക്കേണ്ടതാണ്, ഇതെന്നും പഠിക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇത് നമുക്ക് മാത്രമല്ല, ഈ ആയത്ത് സ്വാധീനം ചൊലുത്തിയത് ഒരുപാട് ആളുകൾക്കുണ്ട്. എത്രത്തോളം ശത്രുക്കളുടെ മനസ്സിൽ വരെ ഈ ആയത്ത് സ്വാധീനം ചൊലുത്തിയിട്ട് അത് വീണ്ടും വീണ്ടും ഓതിത്തരുമോ എന്ന് വരെ ചോദിച്ചു പോയ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് കേട്ടപ്പോഴേക്ക് അവരുടെ മനസ്സില് എന്തൊക്കെയോ ചില സ്വാധീനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ബിബായ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാര പണിയാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ് നമുക്കൊക്കെ പരിചയമുള്ള വലീദ് ഇബ്നു മുഗീറ. ഹബീബായ തങ്ങളെ മുഖത്തേക്ക് നോക്കി ഹബീബായ തങ്ങളോട് നിങ്ങൾ മജ്നൂനാണെന്ന് വരെ പറയാൻ മടി കാണിക്കാത്ത ആളാണ് വലീദ് ഇബ്നു മുഗീറ. ഈ വലീദ് ഇബ്നു മുഗീറയുടെ അടുക്കൽ വെച്ച് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ ഖറഅ ഹാദിഹിൽ ആയ ഈ ആയത്ത് ഓതിക്കൊടുത്തു. ഈ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്, ആരടുക്കൽ വെച്ച്? അലൽ വലീദ്, വലീദ് ഇബ്നു മുഗീറയുടെ അടുക്കൽ വെച്ച് ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ ഇടക്ക് വലീദ് ഇടപെട്ടു, എന്നിട്ട് പറഞ്ഞു അതൊന്ന് മടക്കി ഓതോ, വീണ്ടും വീണ്ടും ഓതി തരുമോ എന്ന് വലീദ് ഇബ്നു മുഗീറ ആവശ്യപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അത് ഓതിക്കൊടുത്തു. ഓതിക്കൊടുത്ത ഉടനെ വലീദ് പറയുന്ന മറുപടി എന്താണ്? ഇന്ന ലഹു ലഹലാവ, ഈ ആയത്തിന് എന്തൊക്കെയോ ചില മാധുര്യങ്ങൾ ഉണ്ടല്ലോ. വ ഇന്ന അലൈഹി ലതലാവ, ഇതിന് എന്തൊക്കെയോ ചില മാസ്മരികതകൾ ഉണ്ടല്ലോ എന്ന് വലീദ് ഇബ്നു മുഗീറ കേട്ടിട്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അവരറബികളായതുകൊണ്ട് ഇതിന്റെ എന്താണ് പശ്ചാത്തലവും ഇതിന്റെ യഥാർത്ഥ അർത്ഥങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാണ്. എന്നിട്ട് വലീദ് പറയുന്നു, ഇതെന്തൊരു മാധുര്യമുള്ള ആയത്താണ്, ഇത് വീണ്ടും വീണ്ടും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വലീദ് ഇബ്നു മുഗീറ വീണ്ടും ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നിലക്ക് ഒരുപാട് ആളുകൾക്ക് സ്വാധീനം ചൊലുത്താൻ ഈ ആയത്ത് കാരണമായിട്ടുണ്ട്. ഇൻഷാല്ലാ സമയം പോലെ നമുക്ക് പറയാം, ഹിദായത്ത് വരെ ഉറക്കാൻ, പരിശുദ്ധ ദീനിലുള്ള ഹിദായത്ത് വരെ മനസ്സിന്റെ ഉള്ളിൽ സ്ഥിരപ്പെടാൻ ഈ ആയത്ത് കാരണമായ മഹാന്മാരൊക്കെ ഉണ്ട്. മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത്രത്തോളം ഈ ആയത്ത് സ്വാധീനം ചൊലുത്താനുള്ള കാരണം എന്താണ്? ഇത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചൊലുത്താനുള്ള കാരണം. ഖത്താദ തങ്ങൾ പറയുന്നത് കാണാം, ജാഹിലിയാ കാലത്തു തന്നെ എന്തൊക്കെ നന്മകൾ മനുഷ്യർ ചെയ്തിരുന്നോ, നന്മകളായിട്ട് ജനങ്ങളുടെ ഇടയിൽ എണ്ണുന്ന കണക്കാക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ ഈ ആയത്തിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്.
അതോടൊപ്പം ജാഹിലിയ കാലത്ത് എന്തൊക്കെ ഷിർറുകൾ ജനങ്ങൾ വെറുക്കുന്ന വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ടോ അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ ആയത്തിലൂടെ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആയത്ത് ഇത്രത്തോളം ശത്രുക്കളുടെ മനസ്സിൽ വരെ സ്വാധീനം ചെലുത്താനുള്ള കാരണം എന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താ ഈ ആയത്തിൽ ഇത്രത്തോളൊക്കെ ഉള്ളത്? എന്താണിത് ഉള്ളത്? നമുക്കെന്ത് നേടാനുണ്ട് ഈ ആയത്തിൽ? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, മൂന്ന് പ്രധാനപ്പെട്ട കൽപ്പനകളും മൂന്ന് പ്രധാനപ്പെട്ട നിരോധനകളുമാണ് ഈ ആയത്തിൽ അല്ലാഹു തആല കൊണ്ടുവന്നത്. മനുഷ്യനോട് അതില് കൊണ്ട് കൽപ്പിക്കുകയാണ്, ഏത് മേഖലയിലും മനുഷ്യൻ നീതിപൂർവമായ പ്രവർത്തനം നടത്തണം. വൽ ഇഹ്സാൻ, രണ്ടാമത്തെ കൽപ്പന ഇഹ്സാനാണ്. നന്മകൾ കൊണ്ട് ഏത് സമയത്തും മനുഷ്യൻ സജീവമാകണം. മൂന്നാമത്തത് വ ഈതാഇ ദിൽ ഖുർബ, അവന്റെ കയ്യിലുള്ള സ്വാധീനവും പണവും എല്ലാ കാര്യങ്ങളും അവന്റെ ഉച്ചവർക്കും ഉടയവർക്കും നൽകണം. സ്വന്തം ബന്ധുക്കളെ പരിഗണിക്കണം. ഈ മൂന്ന് കൽപ്പന അല്ലാഹു തആല നടത്തിയിട്ട് ശേഷം പറയുന്നു, വയൻഹാ, അടച്ചോൻ വിരോധിച്ചിട്ടുണ്ട്, അല്ലാഹു മാറ്റിവെക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അനിൽ ഫഹ്ഷാഇ വൽ മുങ്കരി വൽ ബഗി, വൃത്തികേടുകൾ, അക്രമങ്ങൾ, അരുതായ്മകൾ ഇത് മുഴുവൻ മാറ്റിവെക്കാൻ പടച്ചോം കൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹു തആല പറഞ്ഞത് എന്തിനാണ്? യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, ബോധമുള്ളവരായി ജീവിതത്തിൽ നന്മകളുടെ പിന്നാലെ ഓടുന്നവരായി മാറാൻ അല്ലാഹു തആല നിങ്ങളെ ഉപദേശിച്ചു തന്നതാണ്. യഅലുക്കും, അല്ലാഹു നിങ്ങളോട് വഴുത് പറഞ്ഞു തരികയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും വേണ്ടി അല്ലാഹു തആല നടത്തിയ ഉപദേശമാണ്. അല്ലാഹു തആല ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഒരുപാട് ആളുകൾക്ക് നന്മകൾക്ക് കാരണമാണ് ഈ ആയത്ത് എന്ന് മഹാന്മാര് കൽപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഈ ആയത്തിൽ ഇത്രത്തോളം അധികമൊക്കെ ഉള്ളത് എന്ന് മഹത്തുക്കൾ വിശദീകരിച്ചു തരുന്നുണ്ടോ? ഇതിൽ ആദ്യത്തെ ഭാഗം തന്നെ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ൽ എന്ന് പറയുന്ന കാര്യം കൊണ്ട് കൽപ്പിക്കുകയാണ്. അദ്ൽ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ അറബി വാക്കിന്റെ അർത്ഥം ഏത് മേഖലയിലും നീതിപൂർവമായ പ്രവർത്തനം മനുഷ്യൻ നടത്തണം. നീതിപൂർവമായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹു തആല വരം ചൂണ്ടി തരികയാണ്. ഏതൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ശാരീരികമായും ആത്മീയമായും പടച്ചോൻ തന്ന സ്വാധീനങ്ങൾ, അല്ലാഹു തആല തന്ന സംവിധാനങ്ങൾ, ഇത് മുഴുവൻ പടച്ചോന്റെ പൊരുത്തത്തിലേക്ക് മാറ്റിവെക്കുന്ന പ്രവർത്തനത്തിനാണ് യഥാർത്ഥത്തിൽ അദ്ൽ എന്ന വാക്ക് പറയുക എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെ സംവിധാനങ്ങളും കാര്യങ്ങളും പടച്ചോൻ തന്നിട്ടുണ്ടോ, അത് നമ്മുടെ ശാരീരികമായി ഉണ്ടോ, ആത്മീയപരമായിട്ടുണ്ടോ, എന്തൊക്കെയുണ്ടോ, ഇത് മുഴുവൻ പടച്ചോൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് മാറ്റിവെക്കുക എന്നാണ് അദ്ൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. എന്നിട്ട് ഇമാം ഖുർത്തുബിയെ പോലുള്ള ആളുകൾ പഠിപ്പിക്കുന്നത് കാണാം, മനുഷ്യന് അവന്റെ സ്രഷ്ടാവായ റബ്ബിനോട് ഒരു ഭാഗത്ത് അദ്ൽ പുലർത്തണം, നീതി പുലർത്തണം. രണ്ടാമത്തത് സ്വന്തം ശരീരത്തോട് നീതി പുലർത്തണം. മൂന്നാമത്തത് അവന്റെ സഹജീവികളായ മറ്റു ജനങ്ങളോട് നീതി പുലർത്തണം. ഈ മേഖലയിൽ എല്ലാ ഭാഗങ്ങളിലും പരന്നു കിടക്കുന്ന ഒരു ഉപദേശമാണ് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലീൻ. വെറുതെ അല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ആയത്ത് അജ്മൽ ആയത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അല്ലാഹു തആല പ്രസ്താവന നടത്തിയ ആയത്ത് എന്ന് പറഞ്ഞു വെച്ചത് വെറുതെ അല്ല. എന്നിട്ട് മഹത്തുക്കൾ വിശദീകരിക്കുന്നു, അല്ലാഹുവിനോടുള്ള നീതി, റബ്ബിനോടുള്ള അദ്ല് ഏത് നിലക്കാണ് ഒരു മനുഷ്യൻ പുലർത്തുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
അംഗീകരിക്കേണ്ടതുപോലെ ഒരാൾ അംഗീകരിക്കണം. വിശ്വാസത്തിൽ മായം കലർത്താതെ ഉള്ളിൽ നല്ല ഉറച്ച വിശ്വാസം പടച്ചോനോട് നടത്തുക, ഇതാണ് ഒന്നാമത് റബ്ബിനോടുള്ള അദില് എന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. സർവ പണ്ഡിതന്മാരും ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദില് എന്നുള്ളതിന് ഒന്നാമത് വ്യാഖ്യാനം കൊടുത്തത് ഐ ബി ഖൗലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തആല അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന കലർപ്പില്ലാത്ത വിശ്വാസം, ആ ഒരു കാര്യമാണ് റബ്ബ് തആലയോട് ആദ്യമായി ഒരു മനുഷ്യൻ നടത്തേണ്ട നീതിപൂർവമായ പ്രവർത്തനം. കാരണം പടച്ചോൻ തന്ന സംവിധാനങ്ങള് റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതിൽ ആദ്യമായി ചെയ്യേണ്ടത് റബ്ബിലുള്ള വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം പുലർത്തലാണ് ഒന്നാമതായി റബ്ബിനോടുള്ള ഈ അതിര് പുലർത്തേണ്ടത്. ഇനിയോ വീണ്ടും അവര് പറയുന്നുണ്ട്, റബ്ബിനോടുള്ള ആ ഒരു ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അല്ലാഹു തആല നിർബന്ധമായി ചെയ്യാൻ കൽപ്പിച്ച ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ, ഇത് നിസ്കാരമാകാം, നോമ്പാകാം, ഏതൊക്കെ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല നിർബന്ധമായും ചെയ്യണമെന്ന് കൽപ്പിച്ചതുണ്ടോ അത് ഒരിക്കലും മുറ തട്ടാതെ പ്രവർത്തിക്കുക, ഒന്നും നഷ്ടപ്പെടാതെ പ്രവർത്തിക്കുക, ഇതാണ് റബ്ബിനോടുള്ള അദില് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്ന് മഹത്തുക്കൾ വിശദീകരിച്ചു തരുന്നത് കാണാം. സ്വന്തം ശരീരത്തോട് സ്വന്തം നഫ്സിനോട് മനുഷ്യന് നീതി പുലർത്തേണ്ടതുണ്ട്. രണ്ടാമത്തത് അതാണ്, അല്ലാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാര്യം, സ്വന്തം ശരീരം. ഈ ശരീരത്തോട് നീതി പുലർത്തേണ്ട പശ്ചാത്തലമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ വിശ്വാസിയുടെ നീതി എങ്ങനെയാ പറയുന്നുണ്ട്, വനഹൻ നഫ്സ അനിൽ ഹവാ, വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ശരീരത്തെ അരുതായ്മകളെ തൊട്ട് തടഞ്ഞു നിർത്തുക, ശരീരങ്ങളെ വൃത്തികേടുകളിലേക്ക് നാശ നഷ്ട കഷ്ടങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ശരീരത്തെ പാലിക്കലാണ് സ്വന്തം ശരീരത്തോട് നീതി പുലർത്തുന്ന പ്രവർത്തനം എന്ന് മഹത്തുക്കൾ വിശദീകരിച്ചു തരികയാണ്. എന്നിട്ട് ഉദാഹരണങ്ങൾ പണ്ഡിതന്മാര് പറയുന്നത് കാണാം. സ്വന്തം ശരീരത്തോടുള്ള നീതി പുലർത്തൽ ഏതൊക്കെ നിലക്കാണെന്ന് ചോദിച്ചാൽ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നത് വരെ ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്, നീതിക്ക് എതിരാണ്. അതിലിന്റെ നേരെ എതിരാണ് ദുൽമ് എന്ന് പറയുന്നത്, അക്രമം എന്ന് പറയുന്നത്. സ്വന്തം ശരീരത്തെ കഷ്ടപ്പെടുത്തുക, ക്ഷീണിപ്പിക്കുക, ഇതൊരു മനുഷ്യൻ ചെയ്യാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ വെച്ച് പണ്ഡിതന്മാർ ഈ ഉദാഹരണം എഴുതി വെക്കുന്നത് കാണാം. ഒരു സ്വഹാബി വര്യം വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്ക് റബ്ബിനോടുള്ള ഇബാദത്ത് പുലർത്തുന്ന വിഷയത്തിൽ വല്ലാത്ത താല്പര്യമുണ്ടായത് കൊണ്ട് എന്റെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ ആഴ്ചയിലെ 7 ദിവസവും നോമ്പ് നോൽക്കും, ആഴ്ചയിലെ 7 ദിവസവും ഒരു ദിവസവും വിടാതെ ഞാൻ നോമ്പ് നോൽക്കും, പകൽ സമയങ്ങളിൽ, രാത്രി സമയത്തോ ഒന്ന് കണ്ണടക്കുക പോലും ചെയ്യാതെ ഞാൻ ഒരുപാട് സമയം നിസ്കരിക്കും. നബിയെ, സംഗതി നല്ല പ്രവർത്തനമാണ്, നല്ല പ്രവർത്തനമാണ്. 7 ദിവസവും സുന്നത്ത് നോമ്പെടുക്കുക, അതോടൊപ്പം രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നല്ല പ്രവർത്തനമാണ്. പക്ഷേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആവശ്യം പറഞ്ഞു വന്ന തന്റെ പ്രിയപ്പെട്ട പ്രവർത്തകനെ തിരുത്തി കൊടുക്കുകയാണ്. എന്താ, സ്വന്തം ശരീരത്തോട് നീതി പുലർത്തണം എന്ന് പറഞ്ഞാൽ ശരീരത്തെ കഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഒരാളെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഇന്നല്ലാഹു യഖുറു ബിൽ അദലി എന്ന് പറഞ്ഞതിനെതിരാണ്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ലിനഫ്സിക അലൈക ഹഖ, ഇന്ന ലിനഫ്സിക അലൈക ഹഖ, നിന്റെ സ്വശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വിശ്രമം ആവശ്യമുള്ള സമയത്ത് വിശ്രമം കൊടുക്കണം, ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് അത് കൊടുക്കണം, എന്തൊക്കെ ശരീരത്തിന് ആവശ്യമുണ്ടോ അത് ചെയ്തു കൊടുക്കണം. ഇന്ന ലിനഫ്സിക അലൈക ഹഖ, ആഴ്ചയിൽ 7 ദിവസവും നീ നോമ്പെടുത്താൽ സ്വാഭാവികമായും അത് നിന്റെ ശരീരം തളരാൻ കാരണമാകും. രാത്രി ഒന്ന് കണ്ണടക്കാതെ കിടന്ന് ഉറങ്ങാതെ ഫുൾ ടൈം സജീവമായാൽ അതും ശരീരത്തിന് നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, അത് വേണ്ട, ഇന്നലി നഫ്സിക അലൈക ഹഖ,
തീർച്ച ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. രണ്ടാമത് വീണ്ടും മുത്തുനബി പറയുന്നു, ഇന്ന ലി സൗജിക അലൈക ഹഖ, നിന്നെ കാത്തിരിക്കുന്ന നിന്റെ സഹധർമ്മിണിക്ക് നിനക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് മുത്തുനബി ഹദീസിന്റെ അവസാനം പറയുന്നത് കാണാം, അതുകൊണ്ട് നീ ചെയ്യേണ്ടത് സും, നീ നോമ്പെടുത്തോ, ഒരു ദിവസം നോമ്പെടുത്തോ, വഅഫ്തിർ, അടുത്ത ദിവസം നീ നോമ്പ് ഒഴിവാക്കിക്കോ, രാത്രി സമയം വരുമ്പോ ആ സമയത്ത് കും, ഒരല്പസമയം നിസ്കരിച്ചോ, വന്നം, കുറഞ്ഞ സമയത്ത് ഉറങ്ങിക്കോ. ഉറക്കും വേണം, നിസ്കാരവും വേണം, രണ്ടും വേണം, ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തോട് നടത്തുന്ന ഏറ്റവും വലിയ നീതിപൂർവമായ പ്രവർത്തനം ശരീരത്തെ തളർത്താതെ സംരക്ഷിക്കലാണ്. അല്ലാഹു മരണം വരെ ആഫിയത്ത് നമുക്കൊക്കെ നിലനിർത്തി തരട്ടെ. ഓരാ ഒന്നും കൂടെ മഹാന്മാർ വിശദീകരിക്കുന്നു, ഒരാളുടെ ശരീരത്തിൽ നിന്ന് അമിതമായി ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ വരെ പുറപ്പെടുവിക്കുന്നത് അത് ശരീരത്തെ കഷ്ടപ്പെടുത്തലാണ് എന്ന് മഹത്തുക്കൾ വിശദീകരിച്ചു തരുന്നത് കാണാം. ആവശ്യമില്ലാത്ത നിലക്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നത് വരെ അത് ശരീരത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുകയാണ്, ഉച്ചത്തിൽ ഖുർആൻ ഓതുകയാണ്. ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദം നല്ലോണം പവർ കൂട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമർ തങ്ങളെ ഇത്രയൊന്നും വേണ്ട, ഇത്രയൊന്നും വേണ്ട, ഇത് ശരീരത്തെ ക്ഷീണിപ്പിക്കലാണ്, അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ഒരല്പം താഴ്ത്തണം, മിതമായ ശബ്ദത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം, അതല്ലെങ്കിൽ ശരീരത്തോടുള്ള അക്രമമാണ്. മറ്റൊരിക്കല് മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ന് ജമാഅത്തുൽ ഉഖ്രയുടെ ജമാഅത്തുൽ ആഖിറിന്റെ 21-ാമത്തെ ദിവസമാണ്. മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസമാണ് ഇന്ന്. അവിടുത്തെ മദദ് അല്ലാഹു നമുക്കൊക്കെ തരട്ടെ, അവിടത്തോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ കൂട്ടി തരട്ടെ. സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഖുർആൻ ഓതുന്നു, പക്ഷേ ഒരു ശബ്ദവും പുറത്തേക്ക് വരുന്നില്ല, വളരെ താഴ്ത്തിയാണ് ഖുർആൻ ഓതുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് അവിടെയും ഇടപെടുകയാണ്. എന്നിട്ട് പറഞ്ഞു, സിദ്ദീഖുകളെ ഒരല്പം വോള്യം കൂട്ടിയാൽ കുഴപ്പമില്ല, ഒരല്പ ഉച്ചത്തിൽ ഒരു മിതമായ ശബ്ദത്തിൽ നിങ്ങൾ ഖുർആൻ പാരായണം നടത്തണം എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെടുകയാണ്. ചുരുക്കത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി എന്ന് പറഞ്ഞാൽ പടച്ചോൻ നീതിപൂർവമായ കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്, അതൊരു ഭാഗത്ത് പടച്ച റബ്ബിനോട് വേണം. രണ്ടാമത്തത് സ്വശരീരത്തോട് ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. മൂന്നാമത്തത് പണ്ഡിതന്മാര് പറയുന്നു, മനുഷ്യൻ സ്വന്തം ശരീരമല്ലാത്ത മറ്റ് ഏതൊക്കെ സൃഷ്ടികൾ ലോകത്തുണ്ടോ അവയോടും നീതിപൂർവമായ പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് പറയുന്നു, അതിന്റെ താല്പര്യം സർവ സൃഷ്ടികൾക്കും ഗുണകാംക്ഷ പ്രതീക്ഷിക്കല, എല്ലാ സൃഷ്ടികൾക്കും ഗുണം കിട്ടണം, എല്ലാവരും നന്നാകണം, എല്ലാവർക്കും ഗുണകാംക്ഷ പ്രതീക്ഷിക്കലാണ് ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നുള്ള അതില് നീതിപൂർവമായ പ്രവർത്തനം മറ്റു സൃഷ്ടികളോട് നടത്തുന്നത് എന്ന് പണ്ഡിതന്മാര് പറയുന്നത് കാണാം. എത്രത്തോളം മഹാന്മാർ എഴുതി വെക്കുന്നുണ്ട്, നിന്റെ ആ ആഗ്രഹം നിന്റോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനോടാണെങ്കിലും, എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ എല്ലാവർക്കും ഗുണം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചാൽ, വിശ്വാസികൾക്ക് ഗുണം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചാൽ, ആ കാരണം കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താ, ആ മനുഷ്യന് ഈമാനിന്റെ വർദ്ധവിന് ഒരു വെടുക്കലാണ്, ആ നിലക്ക് പ്രതീക്ഷിക്കലാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഗുണം കിട്ടണം എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും ഈമാനിന്റെ ശോഭ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് കിട്ടണമെന്നാണ്. ഇനിയോ പണ്ഡിതന്മാര് പറയുന്നു, നിന്റെ കൂട്ടുകാരൻ, നീ ഗുണം പ്രതീക്ഷിക്കുന്ന ഗുണം കാംക്ഷിക്കുന്ന നിന്റെ കൂട്ടുകാരൻ ഒരു അവിശ്വാസിയാണെങ്കിൽ അയാളിലേക്ക് നിന്റെ ഗുണം പ്രതീക്ഷിക്കൽ എങ്ങനെയാണ്, അയാൾക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടണമെന്നാണ്.
ഈമാനിന്റെ വെളിച്ചം കിട്ടണം എന്ന് പറഞ്ഞാൽ എല്ലാ സഹജീവികളോടും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഗുണം കാംക്ഷിക്കുന്ന ഒരു ഏർപ്പാട്, അതാണ് സർവസൃഷ്ടികളോടുമുള്ള അതിര് എന്ന് പറഞ്ഞാൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. ഇതാണ് ഈ ആയത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തിലുള്ളത്. ഈ ഒരൊറ്റ വാക്കിന്റെ ഉള്ളിൽ തന്നെ ഏത് മേഖലയും അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി എന്ന വാക്കുകൊണ്ട്. എന്നിട്ട് രണ്ടാമത് അല്ലാഹു തആല വീണ്ടും കൽപ്പിക്കുകയാണ് വൽ ഇഹ്സാൻ. അല്ലാഹു തആല ഇഹ്സാൻ കൊണ്ട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, ഈ ഇഹ്സാൻ കൊണ്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്? മഹത്തുക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ നൽകിയ എല്ലാ കാര്യങ്ങളും കൊണ്ടും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന സഹായ സഹകരണങ്ങൾക്കാണ് ഇഹ്സാൻ എന്ന് പറയുക എന്ന് പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അവര് നമ്മളോട് പറയുന്നുണ്ട്, ഇഹ്സാൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഇഹ്സാൻ എന്നതുകൊണ്ട് അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ നടത്തേണ്ട ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാഗത്ത് നിർബന്ധമായ പ്രവർത്തനം, നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള താല്പര്യം നിർബന്ധമായ പ്രവർത്തനങ്ങൾ മുഴുവൻ അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യണമെന്നാണ്. എന്നിട്ട് അവർ ചേർത്തി വായിക്കുന്നു രണ്ടാമത് അല്ലാഹു തആല പറയുന്നത് വൽ ഇഹ്സാൻ, അല്ലാഹുവിനോട് ഒരു അടിമ ഇഹ്സാൻ നടത്തണം. ഇഹ്സാൻ നടത്തണം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? നിർബന്ധമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ആ നിർബന്ധമായ പ്രവർത്തനങ്ങളോടൊപ്പം ഒരുപാട് സുന്നത്തുകളായ പ്രവർത്തനങ്ങളിൽ ഒരു മനുഷ്യൻ സജീവമാകണം. അത് പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സുന്നത്തായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ സജീവമാകണം എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുകയാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഹസ്സിനു നവാഫിലക്കും, നിങ്ങളുടെ നടത്തുന്ന സുന്നത്തായ കർമ്മങ്ങൾ പരമാവധി നിങ്ങൾ നന്മകളിലൂടെ ചെയ്തെടുക്കണം. കാരണം അതിലൂടെയാണ് നിങ്ങളുടെ ഫറളായ ഇബാദത്തുകൾ മുഴുവൻ പരിപൂർണതയിലേക്ക് എത്തുന്നത് സുന്നത്തായ ഇബാദത്തുകളിലൂടെയാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഫർളായ നിസ്കാരങ്ങളെ കൂടെ അല്ലാഹു തആല റവാത്തിബ് നിസ്കാരങ്ങളെ വെച്ചു തന്നത് എന്തിനാണ്? സുബഹി നിസ്കരിക്കുന്നു, ആ സുബഹിക്ക് മുമ്പ് ഒരു രണ്ടരക്കണക്ക് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആല വെച്ചു തന്നത് എന്തിനാണ്? ദുഹറിന്റെ മുമ്പ് ഒരു നാല് റക്അത്ത് വെച്ചു തന്നത് എന്തിനാണ്? മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ഫർള് നിസ്കരിക്കുമ്പോഴുള്ള പോരായ്മകളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു മരുന്നാണ് സുന്നത്തായ ഇബാദത്തുകൾ എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി എന്ന് പറഞ്ഞാൽ നിർബന്ധമായ പ്രവർത്തനങ്ങളിൽ സജീവമാകണം. ആ നിർബന്ധ പ്രവർത്തനങ്ങളിൽ വല്ല പോരായ്മകളും വന്നാൽ അവിടെ കൊണ്ടുവരണം പ്രവർത്തനങ്ങൾ. ആ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോ സ്വാഭാവികമായും നിർബന്ധ പ്രവർത്തനങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിക്കാൻ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് നടക്കും എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. വീണ്ടും മഹാന്മാര് ഹദീസ് വിശദീകരിച്ചു തരുന്നു അന്നാഫിലത്തു ഹദിയത്തുൽ മുഅ്മിനി ഇലാ റബ്ബിഹി, സുന്നത്തായ കർമ്മങ്ങൾ അല്ലാഹുവിലേക്കുള്ള ഒരു ഹദിയയായി ഒരു വിശ്വാസിക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഫല്യുഹ്സിൻ അഹദുകും, ഓരോരുത്തരും ആ വിഷയത്തിൽ ഇഹ്സാനിനെ പ്രതീക്ഷിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതാണ് റബ്ബിനോട് നടത്തേണ്ട ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു തആല നിർബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്, സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്. ഒന്നും കൂടെ അവർ പറയുന്നുണ്ട്, അല്ലാഹു തആല അദ്ലി കൊണ്ട് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ പരസ്യങ്ങളെ പരമാവധി നന്നാക്കലാണ്, പരസ്യങ്ങളെ നന്നാക്കലാണ്, പരസ്യ പ്രവർത്തനങ്ങളെ. വൽ ഇഹ്സാൻ, ആ പരസ്യത്തിലേറെ മെച്ചപ്പെടേണ്ടത് അവന്റെ രഹസ്യമാണ്. സാധാരണ മുഅ്മിനിന്റെ പ്രാർത്ഥനയായി മുത്തുനബി പഠിപ്പിച്ചതല്ലേ, അല്ലാഹുവേ ഞങ്ങളുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നീ ഉത്തമമാക്കി തരണേ എന്ന്. സാധാരണ മുഅ്മിനായ മനുഷ്യന്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. നാലാളുകളുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ നമുക്ക് എല്ലാവർക്കും കഴിയും,
നാലാളെ മുമ്പിൽ നല്ല തെക്കുവയോടെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ആ ഒരു സൂക്ഷ്മതയും പ്രവർത്തനങ്ങളൊക്കെ വരേണ്ടത് എന്റെ സ്വകാര്യ ജീവിതത്തിലാണ്. നാല് സാമൂഹ്യ ജീവിതത്തിലേറെ നന്നാകേണ്ടത് സ്വകാര്യ ജീവിതമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അതാണ് റബ്ബിനോട് നടത്തേണ്ട ഇഹ്സാൻ എന്ന് പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യവും പരസ്യവും ഒക്കെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, റബ്ബിനോട് നടത്തേണ്ട ഇഹ്സാൻ ഈ നിലക്കാണ്. ഖൈറായ നല്ല ഫർളായ പ്രവർത്തനങ്ങളും നടത്തണം, സുന്നത്തായ പ്രവർത്തനങ്ങളും നടത്തണം. എന്നിട്ട് അവര് രണ്ടാമത്തെ വകുപ്പിലേക്ക് ഇറങ്ങുന്നു. വല്ലഹിസാൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് അള്ള കഴിഞ്ഞാൽ പിന്നെ മറ്റു സഹജീവികളാണ്, തന്റെ കൂട്ടുകാരായ മനുഷ്യരാണ്. അതേപോലുള്ള ലോകത്ത് അല്ലാഹു തആല പടച്ചു വെച്ച സർവജീവികളും മനുഷ്യനോ മനുഷ്യന് ഇഹ്സാനിന് വേണ്ടി നന്മകൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെച്ചതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. സർവ മുഫസ്സിരീങ്ങളും ഈ ഒരു ഹദീസ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന, പടച്ച റബ്ബ് ഇഹ്സാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം അത് അല്ലാഹു തആല പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്. ഫീ കുല്ലി ശൈഇ, എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും മനുഷ്യന് ഇഹ്സാനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി, അല്ലാഹു നീതിപൂർവമായ കൽപ്പനയുണ്ട്. അപ്പുറത്ത് വൽ ഇഹ്സാൻ, ഏറ്റവും കൂടുതൽ നന്മകൾ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് മനുഷ്യന്റെ ഭാഗത്തിന് ഇഹ്സാൻ ഉണ്ട്, അതേപോലെ മൃഗങ്ങള് പക്ഷികള് എല്ലാത്തിനും ഏത് മേഖലയിലും മനുഷ്യന് നന്മകൾ നേടിയെടുക്കാനുള്ള വകുപ്പുകളുണ്ട് എന്ന് ഈ ആയത്ത് വിശദീകരിക്കുമ്പോ അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. എത്രത്തോളം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഇഹ്സാനിനെ വിശദീകരിച്ചു തന്നുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ഈ ലോകത്ത് റബ്ബ് തആലയുടെ സൃഷ്ടികളിൽ നിന്ന് ചില സൃഷ്ടികൾ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി അവന് അറുത്തിട്ട് ഭക്ഷിക്കാൻ കഴിയും. അവന് കൊലനെ കൊന്നിട്ട് അവന് വേണമെങ്കിൽ ജീവിതത്തിൽ ഭക്ഷിക്കാൻ കഴിയും. ഈ മേഖലകളിൽ വരെ ഒരു മനുഷ്യന് അറിവ് നടത്തുന്നിടത്ത് വരെ അല്ലാഹു തആല ഇഹ്സാൻ വെച്ച് തരികയാണ്. അതെന്താ, മൃഗത്തെ അറുക്കണ്ട എന്നല്ല, ഭക്ഷണത്തിന് ആവശ്യമുള്ള മൃഗങ്ങൾ അറുക്കാം, അതേപോലുള്ള ജീവികളെ അവന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ അവിടെ വരെ പരിശുദ്ധ ഇസ്ലാം ഇഹ്സാനിനുള്ള വകുപ്പ് പറഞ്ഞു തരുന്നത് എന്താണ്, നിങ്ങളൊരു അറിവ് നടത്തുകയാണെങ്കിൽ അവിടെ അറബിന്റെ വിഷയത്തിൽ വരെ നിങ്ങൾ ഇഹ്സാനിനെ കൊണ്ടുവരണം, അറബിന്റെ വിഷയത്തിൽ വരെ അത് പാലിക്കണം. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതെന്താ, അറക്കാൻ ഉപയോഗിക്കുന്ന കത്തി അത് നല്ലോണം മൂർച്ചയുള്ള കത്തിയാണ്. അതല്ലേ പരിശുദ്ധ ദീന് പഠിപ്പിച്ച മസാല, അറബിന് ഉപയോഗിക്കുന്ന കത്തി, ആ കത്തി നല്ല മൂർച്ചയുള്ള കത്തിയാകണം. എന്നിട്ടോ താൻ അറബിന് വേണ്ടി ഉപയോഗിക്കുന്ന മൃഗത്തെ ആ മൃഗത്തെ പീഡിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്, അതിന് പരമാവധി നന്മ ചെയ്തു കൊടുക്കണം. പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ലേ അറക്കാൻ കൊണ്ടുപോകുന്ന ജീവിയോട് നടത്തേണ്ട ഇഹ്സാൻ എന്താ, ആ ജീവിയെ പരമാവധി സുഖിപ്പിക്കണം, അതിന് തന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ള നന്മകൾ പരമാവധി കൊടുക്കണം. അറവിന്റെ മുമ്പ് ആ ജീവിക്ക് വെള്ളം കൊടുക്കണം, തന്റെ ഇണയോട് മുമ്പിൽ വെച്ച് അതല്ലെങ്കിൽ തന്റെ മറ്റു സഹജീവികളെ മുമ്പിൽ വെച്ചിട്ട് ഈ ജീവിയെ അറുക്കരുത്, അതേപോലെ മൂർച്ചയുള്ള കത്തി കൊണ്ടറുക്കണം, കട്ടപ്പെടുത്താൻ പാടില്ല. ഇത് മുഴുവൻ ഒരു മൃഗത്തറുക്കുന്ന ഭാഗത്തു വരെ ഇസ്ലാം വെച്ച ഇഹ്സാനിന്റെ മാർഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു തആല എല്ലാ മേഖലകളിലും ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ശൈഇ, എല്ലാ മേഖലകളിലും മനുഷ്യന് ഇഹ്സാന് വെച്ചു തന്നിട്ടുണ്ട്, നന്മകൾക്ക് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനൊരു പരിധി മഹാന്മാര് പറഞ്ഞതാണ്, എത്രത്തോളം അറിവിന്റെ വിഷയത്തിൽ വരെ ഒരു മനുഷ്യന് ഇഹ്സാൻ വെച്ചിട്ടുണ്ട് എന്നാണ്.
നമ്മളറിയണം. ഒരു ജീവിയോട് നടത്തേണ്ട ഇഹ്സാൻ അതാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് നടത്തേണ്ട ഇഹ്സാനിന്റെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പരിശുദ്ധമായ മതത്തിന് പറയാനുള്ള ആശയങ്ങൾ എത്രത്തോളമാണ്. ഒരു മനുഷ്യൻ മറ്റു തന്റെ സഹജീവികളോട് നടത്തേണ്ട ഇഹ്സാനിന്റെ മാർഗം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എത്ര സുന്ദരമായ മതം, എത്ര സുന്ദരമായ ആശയം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, സർവജീവികളോടും മനുഷ്യൻ ഇഹ്സാനിന് വകുപ്പുണ്ട് എന്ന പുതിയ കാലത്ത് നമ്മൾ ചേർത്തി വായിക്കേണ്ടതാണ്. ഒരു ജീവിയോട് വരെ ഇഹ്സാന് പ്രകടിപ്പിക്കണമെന്നാണ് പരിശുദ്ധ മതം പറഞ്ഞതെങ്കിൽ ഔലിയാക്കളിൽ എന്നും സുപ്രസിദ്ധനായി മാറിയ മഹാത്മാവാണ് മഹാനായ സയ്യിദുനാ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുത്തെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ ഫുളൈൽ ഇബ്നുൽ ഇയാദ് തങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്, അതെന്താ? മഹാനവരുകൾ അവിടുത്തെ പരിശുദ്ധമായ നാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു വസീയത്ത്, അതെന്താണ്? ഒരു മനുഷ്യൻ തന്റെ എല്ലാ മേഖലകളിലും ഇഹ്സാൻ നടത്തി, മഹാൻ പറയാണ്, ലൗ അഹ്സന റജുലുൽ ഇഹ്സാന കുല്ല, പരമാവധി എല്ലാ മേഖലകളിലും, മഹാന്റെ വാക്കങ്ങനെ തന്നെയാണ്, എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ ചെയ്യാവുന്ന നന്മകളൊക്കെ അയാൾ ചെയ്തു. പക്ഷേ അവന്റെ വീട്ടുമുറ്റത്ത് അവൻ കൊടുക്കുന്ന ചെറിയ നെൽമണികൾ കൊത്തിത്തിന്ന് ജീവിക്കുന്ന ഒരു കോഴി അയാളെ വീട്ടുമുറ്റത്തുണ്ട്. ആ കോഴിക്ക് എന്ത് ചെയ്തു? ഒരു ദിവസം ആ കോഴിയോട് നിർവഹിക്കേണ്ട ഒരു നന്മയുടെ മനസ്സ് ഈ മനുഷ്യനുണ്ട്, ആ ഒരു ബാധ്യതയുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ അയാൾ മറന്നുപോയാൽ ബാക്കിയൊക്കെ ക്ലിയർ ആണ്, ബാക്കി ഏതൊക്കെ മേഖല ഉണ്ടോ അവിടെയൊക്കെ ക്ലിയർ ആണ്. പക്ഷേ തന്റെ ഔദാര്യം പ്രതീക്ഷിച്ച് തന്റെ വീട്ടുമുറ്റത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴി, ആ കോഴിയോട് അയാൾ വേണ്ടത്ര നന്മ പുലർത്തിയിട്ടില്ലെങ്കിൽ മഹാനായ ഫുളൈൽ ഇബ്നുൽ ഇയാദ് തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, എന്നാൽ ആ മനുഷ്യൻ ലം യകും മിനൽ മുഹ്സിനീൻ, അയാൾ ഇഹ്സാൻ ചെയ്ത വിഭാഗത്തിൽ പെടൂല, അയാൾ നന്മയുടെ ആളുകളിൽ പെടൂല. ലം യകുൽ മിനൽ മുഹ്സിനീൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്രത്തോളമാണ് ഈ വാക്കിന്റെ ഗൗരവം! എല്ലാം ക്ലിയർ ആണ്. ഒരു ദിവസം കോഴിയെ തുറന്നുവിടാൻ മറന്നുപോയി, കോഴിക്ക് ഭക്ഷണം കൊടുക്കാൻ മറന്നുപോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴിയെ ദേഷ്യം പിടിച്ച് വേഷം പിടിച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഇങ്ങനെ പോകുമ്പോ കോഴി വഴിയിലുണ്ട്, ആ കോഴിയെ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് കല്ലെറിഞ്ഞു, അത് ഭക്ഷിക്കുന്നയിടത്ത് നിന്ന് അതിനെ ആട്ടി ദൂരയാക്കി. ലംയകുമ്മിനൽ മുഹ്സിനീ, ആ മനുഷ്യൻ ഇഹ്സാൻ ചെയ്തവരുടെ കൂട്ടത്തിൽ പെടൂല, അയാൾ നന്മയുടെ വാഹകരിൽ പെടൂല. നമ്മളെ പഠിപ്പിച്ചു തന്നത് സയ്യിദുനാ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മതിയാവും ഒരു മനുഷ്യന് ഇഹ്സാൻ നഷ്ടപ്പെടാൻ. എല്ലാ മേഖലയും ക്ലിയർ ആണ്, പക്ഷേ ചില മേഖലയിൽ അയാൾ ഈ നിലക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യൻ കുരുത്തം കൊട്ടു പോകുമെന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇവിടെ സർവജീവികളിലും എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനിനെ വെച്ച് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ, ഈ ജീവികളോട് വരെ വെച്ച് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങുക. പുതിയ കാലത്ത് ഞാനും നിങ്ങളും കേട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളിലേക്ക് ഇറങ്ങുക. തന്റെ കാര്യങ്ങൾക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ തന്റെ എതിർ കക്ഷിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യൻ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. എവിടെയാ മനുഷ്യന്റെ ഇഹ്സാൻ ഉള്ളത്? മുപ്പത്തേഴ് വെട്ട് വെട്ടിയിട്ട് പാവപ്പെട്ട ഒരു കുടുംബനാഥനെ വെട്ടിക്കൊലപ്പെടുത്തുകയാ പോരാ? ഒരച്ചാണ് വിശന്നിട്ട് പുറത്തിറങ്ങിയ ഒരു മനുഷ്യന് ഒരല്പം വിശപ്പിന് വേണ്ടിയിട്ട് എന്തോ ഒരു ചെറിയ കുറ്റം ചെയ്തപ്പോഴേക്ക് കയ്യിൽ നിയമം കയ്യിലെടുത്ത് മനുഷ്യൻ അടിച്ചു കൊല്ലുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിനൊക്കെ മാപ്പിള കൂട്ടുകാര് മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോ മുഅ്മിനിന്റെ ജീവിതം നമ്മൾ അളക്കണം. അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ മേഖലകളിലും എല്ലാവരോടും അല്ലാഹു തആല ഇഹ്സാൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്, ഇഹ്സാൻ നടത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ നിലക്കുള്ള കഥന കഥകൾ നമ്മൾ കേൾക്കുകയാണ്, അറിയുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു അരച്ചാണ് വിശപ്പ് തോന്നുന്ന സമയത്ത് ഒരു മനുഷ്യന്
ഒരല്പം ഭക്ഷണം എവിടെ നിന്നെങ്കിലും ഓട്ടിക്കുമ്പോഴേക്ക് ആ മനുഷ്യനെ അടിച്ചു കൊല്ലുന്നിടത്തേക്ക് വരെ മനുഷ്യൻ നടപ്പതിക്കുന്നുണ്ട് എങ്കിൽ എവിടെയാണ് നന്മകളുള്ള ഹൃദയങ്ങളുള്ളത്? നന്മയുള്ള ഹൃദയങ്ങളുള്ള എവിടെയാണ്? എവിടെയാണ് പടച്ചവന്റെ കൽപ്പന? അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് സർവ മേഖലകളിലും ഇഹ്സാൻ പ്രവർത്തിക്കണം എന്ന് അവർ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അല്ലാഹു തആല നമ്മുടെയൊക്കെ മനസ്സാന്തരങ്ങളില് ഇഹ്സാൻ നിറച്ചു തരട്ടെ. എല്ലാ കുട്ടികളോടും എല്ലാ മേഖലകളോടും മനുഷ്യൻ ആ നിലക്ക് കടമപ്പെട്ടവനാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറയുന്നുണ്ട്. എന്നിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നു, മൂന്നാമത്തെ കാര്യം അല്ലാഹു തആല കൽപ്പിക്കുന്നത് എവിടെയാ? ഏറ്റവും അടുത്ത ബന്ധുക്കളെ പരിഗണിക്കണമെന്നതാണ് ഈ കൽപ്പനയുടെ മൂന്നാമതായി അല്ലാഹു തആല വെച്ച് തന്നത്. അതെന്തിനാ? ഈ ഇഹ്സാൻ എന്ന് പറയുന്നിടത്ത് എന്റെ ബന്ധുക്കൾ പെട്ടിട്ടുണ്ട്, എന്റെ നാട്ടുകാര് പെട്ടിട്ടുണ്ട്, എല്ലാവരും പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും നന്മ ചെയ്തു കൊടുക്കണം എന്ന് അല്ലാഹു ആദ്യമായി പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ ഒരു പ്രഖ്യാപനത്തിന്റെ ഉള്ളില് എന്റെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരൊക്കെ പെട്ടിട്ടുണ്ടെങ്കിലും അല്ലാഹു ഒന്നും കൂടെ അതിനെ വിശാലമാക്കി തരികയാണ്. കൂടുതൽ പരിഗണിക്കേണ്ടത് നിന്റെ സ്വന്തം അടുത്ത ബന്ധുക്കൾക്ക് നീ നിന്റെ വിശാലമായ ഹൃദയത്തെ വെച്ചു കൊടുക്കലാണ്. എന്നിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാര് അതിനെ നമുക്ക് വിശദീകരിച്ച് തരുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അറിയണം, നേരത്തെ ഓർമ്മപ്പെടുത്തിയ ആ ഒരു പശ്ചാത്തലം നമ്മൾ മറന്നു പോകണ്ട. എത്ര ചെറിയ നിസ്സാരമായി തള്ളുന്ന ജീവികളിലും ചെറിയ പക്ഷികളിൽ വരെ ഒരു മനുഷ്യന് നന്മകൾക്ക് വകുപ്പുണ്ട് എന്ന് ഒരു ഭാഗത്ത് പഠിപ്പിച്ചു തരുമ്പോ, എന്നിട്ട് ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു അടുത്ത വാക്കുമായിട്ട് ഈ ആയത്തിനെ ബന്ധിപ്പിക്കുകയാണ്. ഇഹ്സാൻ എന്നത് എല്ലാവർക്കും വിശാലമാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താ? ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ടാവും, അയാൾക്ക് കിട്ടുന്ന സ്വാധീനവും അയാളുടെ സമ്പത്തും എല്ലാ കാര്യങ്ങളും നാട്ടുകാർക്കൊക്കെ നല്ലോണം ഉപകരിക്കുന്നുണ്ടാവും. നാട്ടിലയാള് എല്ലാ മേഖലയിലും സജീവായിരിക്കും. പക്ഷേ അയാളുടെ സ്വന്തം കുടുംബത്തില് ഒന്നോ രണ്ടോ മെമ്പർമാര് വളരെയധികം സങ്കടപ്പെട്ട് ജീവിതം നടത്തുന്നവരായിരിക്കും, വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. പക്ഷേ അവരാരും അറിയൂല, അവരെ തിരിഞ്ഞു നോക്കാൻ ഒരു പക്ഷേ മനസ്സ് തോന്നൂല. ഇതല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശൈലി വേണ്ടത്. അയാൾക്ക് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിട്ടുണ്ടോ? പണ്ഡിതന്മാര് പറയുന്നു, ഈതാ ഇദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തം ഉറ്റവർക്കും ഉടയവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? എന്താണ് അതിന്റെ താല്പര്യം എന്ന് ചോദിച്ചാല് സ്വന്തം ബന്ധുക്കളിൽ ആ ബന്ധുക്കൾ എത്രത്തോളം പണ്ഡിതന്മാർ എണ്ണുന്നത് കാണാം. നിന്റെ അനന്തരക്കാരായി വരേണ്ട, നീ ഒന്ന് മരിച്ചാൽ നിന്റെ സമ്പത്തിന് അനന്തരാവകാശികളായി വരേണ്ട ഏറ്റവും അടുത്ത ബന്ധുക്കളും അനന്തരാവകാശികളല്ലാത്ത ബന്ധുക്കളും ഈ വകുപ്പിൽ വിടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ സംഭാവന കൊടുക്കാൻ ഹാജിയാർ ഉഷാറായിരിക്കും, നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ അയാൾ മുമ്പന്തിയിൽ ഉണ്ടാകും. സ്റ്റേജിൽ വെച്ചിട്ട് വലിയ നേതാക്കളെ മുമ്പിൽ വെച്ചിട്ട് ലക്ഷക്കണക്കിന് കാശൊക്കെ സംഭാവന ഏൽക്കാനും കൊടുക്കാനൊക്കെ അയാൾ ഉഷാറായിരിക്കും. പക്ഷേ അയാളുടെ സ്വന്തം ബന്ധുക്കള് വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന സ്വന്തം ബാപ്പ ഉമ്മ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവര് പ്രയാസം അനുഭവിക്കുന്നവര് വീടകങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്നുണ്ടാവും. അയാളോട് അവരോട് ഒരു മനസ്സലിവ് തോന്നാത്ത മനുഷ്യന് അവന്റെ മനസ്സാക്ഷി നഷ്ടപ്പെടുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം ഈ ഒരു വാക്കിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നേരെ മറിച്ച് അവിടെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് എന്താ? തന്റെ സമ്പത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ചെലവഴിക്കേണ്ടത് സ്വന്തം ബന്ധുക്കൾക്കാണ്, ഉറ്റവർക്കും ഉടയവർക്കും ആണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ദുരന്തം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതാണ്.
പലപ്പോഴും അനുഭവിക്കുന്നതാണ്. നാട്ടുകാർക്ക് അതല്ലെങ്കിൽ മറ്റുള്ള പല സ്ഥലങ്ങളിലും വാരി വിതറാൻ തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശിറക്കുമ്പോഴും ബാപ്പക്കൊരു നേരത്തെ മരുന്ന് കൊടുക്കാൻ മടിയാണ്. അതല്ലെങ്കിൽ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സാന്ത്വനം പകർന്നു കൊടുക്കാൻ മടിയാണ് പലപ്പോഴും. അവിടെയാണ് അല്ലാഹു തആല അടിവരയിട്ട് പറയുന്നത്, മൂന്ന് പ്രധാനപ്പെട്ട കൽപ്പനകൾ നടത്തുമ്പോ അതിന്റെ അവസാനം, ആ കൽപ്പനയുടെ അവസാനം പറയുന്നത് വൈതാ ഇദിൽ ഖുർബ എന്ന, വേണ്ടപ്പെട്ടവർക്ക് ഉറ്റവർക്ക് ഉടയവർക്ക് കൊടുക്കണമെന്നാണ്. ഇവിടെ കൊടുക്കുന്നതിൽ ഒരു മടി വരാൻ പാടില്ല. സ്വന്തം ഭാര്യക്ക് മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു മടി വന്നു പോകാൻ പറ്റൂല. സ്വന്തം ബാപ്പക്ക് ഉമ്മക്ക് ബന്ധപ്പെട്ടവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ ഒരു മനുഷ്യന് മടി വരാൻ പാടില്ല. ഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് നിറഞ്ഞു പോയ, കണ്ണൊലിച്ചു പോയ വല്ലാത്ത ഒരു സന്ദർഭം പണ്ഡിതന്മാർ കിതാബുകളിൽ എഴുതി വെച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മനസ്സ് പടഞ്ഞു പോയ ഒരു രംഗം അതെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ സദസ്സിൽ വന്നിട്ട് പറയുന്ന ഒരു പരാതിയുണ്ട്. അതെന്താ? നബിയേ, ഇന്ന അബി യഖുദു മാലി, എന്റെ ബാപ്പ എന്റെ സമ്പത്ത് ഇങ്ങനെ ഇടക്കിടക്ക് എടുക്കുന്നുണ്ടോ? ബാപ്പ ഇടക്കിടക്ക് ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ടോ? എന്നോട് പൈസ ചോദിക്കുന്നുണ്ടോ? ഇതാണ് ഇപ്പൊ ഈ മോന്റെ പരാതി. പലപ്പോഴും മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പരാതിയാണ്, ബാപ്പ ഇടക്കിടക്ക് ഇങ്ങനെ പൈസ ചോദിക്കും, ഉമ്മ പൈസ ചോദിക്കും, നമ്മൾ പണി കഴിഞ്ഞ് വന്നാ പോക്കറ്റിൽ എന്തെയുണ്ടോ എന്ന് ഇടക്കിടക്ക് ഉമ്മ ചോദിക്കും. ഇത് പലപ്പോഴും പരാതിപ്പെടുന്ന മക്കളുണ്ട്. അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. ഈ കുഞ്ഞിമോന്റെ പരാതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്നിട്ട് ഇന്ന അബി യഖുദു മാലി, എന്റെ ബാപ്പ എന്റെ സ്വത്ത് ചോദിക്കുകയാണ്, ബാപ്പ ഇടക്കിടക്ക് ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട്, മോന്റെ പരാതിയാണ്. സുബ്ഹാനല്ലാഹ്, ഈ വാക്ക് കേട്ടപ്പോ മുത്തുനബി ഒറ്റയടിക്ക് തീരുമാനം പറഞ്ഞില്ല, അവിടുന്ന് പറഞ്ഞു ബാപ്പനെ കാണണം, ബാപ്പനെ കാണണം. ബാപ്പനോട് അന്വേഷിക്കാതെ അതിന് തീരുമാനം പറയാൻ പറ്റൂല. അവനെ കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം ചെന്നു സ്വന്തം ഉപ്പാനെ കൂട്ടി കൊണ്ടുവരികയാണ്. ഉപ്പാനയും മോനെയും മുമ്പിൽ നിർത്തി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ പിതാവിനോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ മോന് ഒരു പരാതിയുണ്ട്. അതെന്താ? നിങ്ങള് ഇവന്റെ കാശ് ഇങ്ങനെ ഇടക്കിടക്ക് വാങ്ങുന്നുണ്ടോ? ഇവനോട് ഇടക്കിടക്ക് പൈസ ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന് ബാപ്പനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അറിയണം. എന്തിനാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്? വൈതായിദിൽ ഖുർബ എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുമ്പോ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. നാട്ടുകാർക്കിടയില് വാരി വിതറാൻ എന്റെ പോക്കറ്റിൽ കാശുണ്ടാവും. വലിയ വലിയ നേതാക്കളൊക്കെ വന്നിട്ട്, ഉസ്താദുമാര് വന്നിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ സംഭാവന ചോദിക്കുമ്പോ ഏൽക്കാനൊക്കെ, അല്ലെങ്കിൽ വലിയ വലിയ സംഖ്യകളൊക്കെ പറയാൻ എന്റെ പോക്കറ്റിൽ കാശുണ്ടാവും. പക്ഷേ സ്വന്തം കുടുംബാംഗങ്ങൾക്ക്, സ്വന്തം ബന്ധുക്കൾക്ക് വേണ്ട പരിഗണന നടത്തുവാൻ എന്റെ മനസ്സ് അവിടെ ഇടുങ്ങിപ്പോവുകയാണ്. ആ നിലക്കുള്ള മനസ്സുകളെ തിരുത്താനാണ് പരിശുദ്ധ മതം നമ്മളോട് പ്രഖ്യാപിക്കുന്നത്. അതിൽ ബാപ്പപ്പെടും, ഉമ്മപ്പെടും, ഭാര്യപ്പെടും, മക്കളുപെടും, ഉച്ചവരെല്ലാവരും പെടും. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉപ്പാനോട് ചോദിക്കാൻ, നിങ്ങളെ കുഞ്ഞിമോൻ ഇങ്ങനെ ഒരു പരാതിയുണ്ട്, നിങ്ങളെ മോൻ ഇങ്ങനെ ഒരു പരാതി പറയുന്നുണ്ട്, ഇതിന് വല്ല വാസ്തവമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിനോട് ഈ ഉപ്പ പറയാൻ, അതേ നബിയെ, എന്റെ മോൻ പറഞ്ഞത് ശരിയാണ്, എന്റെ മോൻ പറഞ്ഞത് വാസ്തവമാണ്, ഞാൻ ഇടക്കിടക്ക് എന്റെ മോനോട് കാശ് ചോദിക്കാറുണ്ട്. ഇതങ്ങ് ചോദിച്ച് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ചു, അതെന്തിനാണ് ഉപ്പ ഈ മോൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് ചോദിച്ചപ്പോ ഈ ഉപ്പാന്റെ മനസ്സിങ്ങനെ വല്ലാതെ വേവുന്നു, അവിടുത്തെ മുഖം ഇങ്ങനെ കളറ് മാറുന്നു. ഉടനെ ഹനായ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്നിധാനത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയെ, സ്വന്തം ബാപ്പ ഇടക്കിടക്ക് കാശ് ചോദിക്കുന്നു എന്ന പരാതിയുമായി അങ്ങയുടെ മുമ്പിൽ ഒരു മകൻ പരാതിയുടെ കെട്ടയിക്കാൻ വന്നിട്ടുണ്ടല്ലേ നബിയെ,
എന്നാൽ ഈ ബാപ്പക്കെതിരെ പരാതി പറഞ്ഞപ്പോ ഈ കുഞ്ഞിമോന് പരാതി പറയുമ്പോ നബിയെ തീരുമാനം പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം, അതെന്താ? ഈ ഉപ്പാന്റെ മനസ്സിൽ ഈ മോനോട് പറയാൻ കാത്തു നിൽക്കുന്ന വെമ്പൽ കൊള്ളുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഉപ്പാന്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. നബിയെ, മോന് കാശ് ചോദിക്കുന്നുണ്ടെന്നല്ലേ, ബാപ്പ കാശ് ചോദിക്കുന്നുണ്ടെന്നല്ലേ പരാതി? ഈ പരാതി പറഞ്ഞ മകനോട് തിരിച്ചു പറയാൻ ഈ ബാപ്പക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലുണ്ട്. ബാപ്പ പറയാതിരിക്കാൻ നബിയെ അതൊന്ന് പറയാൻ നിങ്ങളൊന്ന് ആവശ്യപ്പെടുമോ? സയ്യിദുനാ ജിബ്രീൽ നമ്മൾ അറിയണം, നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്ത് നമ്മുടെ ഉച്ചവരും ഉടയവരും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ നമ്മൾ കോടികൾ പുറമേക്ക് വലിച്ചെറിയുന്ന സമയത്ത് എത്രത്തോളം നമ്മുടെ ബന്ധുക്കൾക്ക് മനോവിഷമം ഉണ്ടാവും, എത്രത്തോളം അവർ ഉച്ചവരും ഉടയവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. എന്തോ ഒരാവശ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ എന്റെ കയ്യിൽ അത്യാവശ്യം കാശുണ്ട്, ആ നമ്മുടെ സ്വന്തം ഭാര്യ ഒരു 100 രൂപ തൽക്കാലം വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ ആ പെണ്ണ് ചോദിക്കുമ്പോ അവിടെ കുതിര കയറുന്നവരാണോ നമ്മൾ? എന്നാൽ ഇപ്പുറത്ത് വന്നിട്ട് സ്വന്തം കൂട്ടുകാരോടൊപ്പം ഫാസ്റ്റ് ഫുഡ് കടയിൽ കയറിയിട്ട് ഏത് ഭക്ഷണവും വാങ്ങി വാരി വിതറാൻ നമ്മുടെ മനസ്സ് അതിന് പാകപ്പെടുന്നുണ്ടോ നമ്മൾ അറിയണം. ഭാര്യക്കൊരു 100 രൂപ കൊടു ചോദിച്ചാൽ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല, ഇപ്പുറത്ത് വാരി വലിച്ചെറിയാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അറിയണം. ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് സ്വന്തം ഉച്ചവരെയും ഉടയവരുമാണ്. ഈ കുഞ്ഞിമോന് വന്നിട്ട് പരാതി പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ ബാപ്പന്റെ മനസ്സിൽ ഈ മോനോട് പറയാൻ കാത്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് ആവശ്യപ്പെടുമോ നബിയെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾ ബാപ്പനോട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് പുറത്തേക്ക് പറയോ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഉപ്പ. ആ സമയത്ത് ഈ ഉപ്പയതാ ഒരു 5-8 വരി ബൈത്തുകളാക്കിയിട്ട് പദ്യങ്ങളാക്കിയിട്ട് തനിക്കെതിരെ പരാതി പറയാമെന്ന കുഞ്ഞിമോന്റെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറച്ചുകൊണ്ട് ഈ ബാപ്പങ്ങനെ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ വരികൾ ഇങ്ങനെ വായിച്ചാൽ അറിയാത്ത കണ്ണുകളില്ല, അങ്ങോട്ട് ഉപ്പ കയറുന്നില്ല. ആ ഉപ്പ പറഞ്ഞതെന്താ? ചെറുപ്പക്കാലം മുതൽ ഈ കുട്ടിയുടെ ജനനം മുതൽ ഇന്ന് അത്യാവശ്യം സമ്പത്തിന്റെ ഉടമയായി ഈ മോന് മാറുന്ന കാലം വരെ ഈ മോന് വേണ്ടി ബാപ്പ നടത്തിയ ത്യാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ചില വരികൾ അറിയാതെ ഈ ബാപ്പയങ്ങ് പറഞ്ഞുപോയി. ഇത്രത്തോളം അതിൽ ചില വരികൾ ഇങ്ങനെ വായിച്ചാൽ നമുക്ക് നമ്മുടെ ബാപ്പമാരെയും ഉമ്മമാരെയും ഉമ്മ വരും. അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ മൗഫിറത്ത് നൽകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉപ്പക്ക് പറയാനുള്ളത് എന്താ? അതിലൊക്കെ ചില വരികളുണ്ട്. എന്താ മോനെ, ഏതെങ്കിലും ഒരു രാത്രിയില് നിനക്കൊരു കാച്ചിൽ പനി വരുന്ന ദിവസം, ഒരു ചെറിയ പനി നിനക്ക് പിടിപെടുന്ന ദിവസം, ആ പനിക്ക് ഒരു പക്ഷേ ചെറിയ മരുന്ന് നമ്മൾ തന്നിട്ടുണ്ടാവും, മരുന്ന് തന്നിട്ടുണ്ട്. ആ മരുന്ന് കുടിച്ച കാരണം കൊണ്ട് ഒരു പക്ഷേ നിനക്ക് അന്നത്തെ രാത്രി നല്ലോണം ഉറക്കം കിട്ടിയിട്ടുണ്ടാവും. നിനക്കാണ് പനിക്കുന്നത്, നിന്റെ ശരീരത്തിലാണ് പനിയുള്ളത്. ആ പനി കാരണം മരുന്ന് കുടിച്ചിട്ട് നീ ഒരു പക്ഷേ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബാപ്പ പറയാൻ, നിനക്ക് രോഗം വന്ന കാരണം കൊണ്ട് മോനെ ഞാൻ ആ രാത്രി ഉറങ്ങിയിട്ടില്ല, ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറഞ്ഞ് കിടന്നിട്ട് ഞാൻ നേരം വെളുപ്പിച്ച ദിവസങ്ങളുണ്ട് മോനെ എന്ന് ഈ പ്രിയപ്പെട്ട ഉപ്പ പരാതിപ്പെട്ടിയുമായി വന്ന കുഞ്ഞിമോന്റെ മുമ്പിൽ ഇങ്ങനെ കെട്ടയിക്കുകയാണ്. ഹബീബായ തങ്ങളെ കണ്ണ് നിറഞ്ഞൊഴുകിയ അവസരമാണ്. അവസാനം ആ ബാപ്പ പറയുന്നുണ്ട്, മോനെ ഒരു ബാപ്പ എന്ന പരിഗണനയൊന്നും നിന്റെ ഭാഗത്ത് നിനക്ക് വേണ്ട, ഞാനിപ്പോ നിന്നോട് കാശ് ചോദിക്കുന്നുണ്ട് എന്നല്ലേ നിന്റെ പരാതി, അതുകൊണ്ട് ബാപ്പ എന്നുള്ള ഒരു പരിഗണന നീ എനിക്ക് തരണ്ട, എന്നാലും നിന്നോട് എനിക്ക് പറയാനുള്ള വാക്കെന്താണ്, ഒരയൽവാസി മറ്റൊരയൽവാസിയോട് നടത്തേണ്ട മര്യാദയെങ്കിലും മകനായ നീ ബാപ്പയായ എന്നോടൊന്ന് ചെയ്തുകൂടെ. ഇതാണ് അവസാനം ആ ബാപ്പ ചോദിക്കുന്നത്. ഒരയൽവാസി സ്വന്തം അയൽക്കാരനോട് നടത്തേണ്ട ഒരു മാന്യതയെങ്കിലും ബാപ്പയായ നീ എന്നോടൊന്ന് കാണിച്ചുകൂടെ എന്ന് ചോദിച്ച സമയം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളിൽ ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ഈ ബാപ്പന്റെ അവതരണം കേട്ടിട്ട് മുത്തുനബിയുടെ കൽബ് ഇങ്ങനെ നിറയാണ്. ഉടനെ തന്നെ
കുഞ്ഞിമോൻ അടുത്ത് വിളിച്ചിട്ട് ആ കുഞ്ഞിമോന്റെ ഷർട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, മോനെ പാപ്പനെയും കൂടി പിടിച്ചിട്ട് പാപ്പന്റെ കൈ പിടിച്ചിട്ട് എന്റെ സദസ്സിൽ നിന്ന് ദയവ് ചെയ്ത് ഇറങ്ങിപ്പോകണം. ഇനി ഒരു കാലത്ത് ഈ പരാതിയുമായി ഇങ്ങോട്ട് കയറി വരരുത്. അൻത വ മാലുക ലിഅബീക സയ്യിദുനാ റസൂലുള്ളാഹി, നീയും നിന്റെ സമ്പത്തും അതെത്രയുണ്ടെങ്കിലും നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പക്കുള്ളതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത് വഈതായിൽ ഖുർബ, സ്വന്തം ഉച്ചവർക്ക് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തി കൊടുക്കണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബന്ധുക്കളെ പരിഗണിക്കാൻ കഴിയണം. എത്രത്തോളം പരിശുദ്ധ മതം പറഞ്ഞു ഇമാം ഫഖ്റുദ്ദീനു റാസി റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പറഞ്ഞു തരാൻ, സമ്പത്ത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയൂലേ, സമ്പത്ത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയൂലേ. ഈതായിദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ കേവലം കാശ് എടുത്തു കൊടുക്കുക എന്ന് മാത്രമല്ല, പൈസ ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും, എന്റെ വീട് തന്നെ നോക്കാൻ ഞാൻ പ്രയാസപ്പെടുകയാണ്, എന്നിട്ടല്ലേ എന്റെ ബന്ധുക്കളെ വീട് നോക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ടോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വന്തം സമ്പത്ത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയൂലേ, ഔ ബിദ്ദുആ പ്രാർത്ഥന കൊണ്ടെങ്കിലും നിന്റെ ബന്ധുക്കളുമായി നീ സഹകരിക്കണമെന്നാണ്. പ്രാർത്ഥന ചെയ്തു കൊടുത്തിട്ടെങ്കിലും നിന്റെ പ്രാർത്ഥനയുടെ ഒരു പിന്തുണയെങ്കിലും നിന്റെ ബന്ധുക്കൾക്ക് നീ പകർന്നു കൊടുക്കലാണ് വഈതായിദിൽ ഖുർബ എന്ന് പറഞ്ഞതിന്റെ താല്പര്യമെന്നാണ്. അർഹമുർ റഹീമായ റബ്ബ് ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഇൻഷാഅല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് പിന്നീട് പറയാം. ഇന്നലായ നമ്മുടെ ഉസ്താദ് ഉംറയിലാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, കൂടെയുള്ളവർക്കും അല്ലാഹു എല്ലാം സലാമത്താക്കി കൊടുക്കട്ടെ. ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ച് നല്ല നല്ല ദുആകൾ ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ അവരുള്ള ദുആകളിൽ നമുക്കൊക്കെ ഇടം തന്ന് റാഹത്തോടെ കൃത്യമായി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നമ്മളിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്തു കൊടുക്കട്ടെ. അർഹമുർ റഹീമായ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ അജ്മഉ ആയ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്തിന്റെ ഒരല്പ ഭാഗമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ, ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിക്കണേ അല്ലാ, പടച്ചോനെ ഞങ്ങളെ രണ്ട് ലോകവും നീ ഏറ്റെടുക്കണം റഹ്മാനെ, പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റണേ അല്ലാ, കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ, രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണം റഹ്മാനെ, സർവ രോഗികൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ നാടിന്റെ പല ഭാഗങ്ങളിലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളില് ഞങ്ങളെ കൂട്ടുകാർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് സിറിയയിലെ ഞങ്ങളെ പാവപ്പെട്ട സഹോദരങ്ങൾ, അവിടെയുള്ള ചെറിയ മക്കള്, അല്ലാഹുവേ എത്ര ദയനീയമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് എന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും അവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ, ഭരണകർത്താക്കൾക്കൊക്കെ സൽമനസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ അല്ലാ. പ്രവാസി കൂട്ടുകാരൊക്കെ പല നിലക്കുള്ള ഭീഷണികളിലാണ്, നീ അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ അവർക്ക് തുണയാകണം റഹ്മാനെ അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണം റഹ്മാനെ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങൾ ദീനിന്റെ വഴിയിൽ സ്നേഹിക്കുന്നവരും ഞങ്ങൾ സ്നേഹിക്കുന്നവരും ഞങ്ങളെ സ്നേഹിക്കുന്നവരും ദീനിന്റെ ഹാദിമികളും ഈ മഹത്തായ സദസ്സിൽ ഒത്തുകൂടിയവരും ഈ പള്ളിക്ക് വേണ്ടി ഹിദ്മ ചെയ്യുന്നവരും അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരെ എല്ലാവർക്കും ഈ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. രോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, നീ ശമനം കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കളുള്ളവരുണ്ട്, നല്ല ഇണകളെ കൊടുക്കണം റഹ്മാനെ. മക്കളെ കിട്ടാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബിനികളെയും എല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനെ. പടച്ചോനെ നിന്നോടും നിന്റെ സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ പൂർണ്ണമായി നിറവേറ്റാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ നീ ഇഹ്സാനിന്റെ ആളുകളാക്കി തരണം റഹ്മാനെ. സർവ വസ്തുക്കളിൽ നിന്നും ജീവികളിൽ നിന്നും നന്മകൾ പെറുക്കിയെടുക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാ. വിശാല മനസ്സ് ഞങ്ങൾക്കൊക്കെ നൽകണം റഹ്മാനെ, എല്ലാവരെയും പരിഗണിക്കാൻ, പ്രത്യേകിച്ച് ഉറ്റവർക്ക് ഉടയവർക്ക് ഞങ്ങളാൽ കഴിയുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാൻ നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാ. മരണപ്പെട്ടവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ.
മക്കളും ഉസ്താദുമാർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ, മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവരെയും സുഗലോക സ്വർഗത്തിൽ നീ ആദരിച്ച മഹാന്മാരോടൊപ്പം മഹത്തുക്കളുടെ ചാരത്ത് ഞങ്ങളെല്ലാവരെയും നീ കൂട്ടിത്തരണം റഹ്മാനെ. നരകം ഞങ്ങൾക്ക് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.